ഹായ് ഫ്രണ്ട്സ്, പി എസ് സി നിരവധി തവണ ആവർത്തിക്കുന്ന ക്വസ്റ്റ്യൻസ് മാത്രം അപ്ലോഡ് ചെയ്യുന്ന പി എസ് സി ഇൻ വൺസ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോ ക്ലാസ് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ തുടർന്നുള്ള വീഡിയോ ലഭിക്കുവാനും കണ്ടുകഴിഞ്ഞ വീഡിയോ വീണ്ടും കാണുവാനും അത് സഹായിക്കും. സബ്സ്ക്രൈബ് ചെയ്യാനായി താഴെ കൊടുത്തിരിക്കുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടണോട് ചേർന്ന് കിടക്കുന്ന ബെൽ ബട്ടൺ അമർത്തിയാൽ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുവാനും അത് സഹായകമാകും. വീഡിയോ ലൈക്ക് ചെയ്താൽ യൂട്യൂബ് ലൈബ്രറിയിൽ നിന്നും ലൈക്ക്ഡ് വീഡിയോസ് എന്ന ലിസ്റ്റിൽ നിന്നും വീഡിയോ റീകളക്ട് ചെയ്യുവാനും സഹായിക്കും. ഇന്നത്തെ ക്ലാസ് അപര്യാപ്തതാ രോഗങ്ങളെ പറ്റിയാണ് ഇന്നത്തെ ക്ലാസ്. പി എസ് സി നിരവധി തവണ ചോദിച്ച ടോപ്പിക്കാണ് അപര്യാപ്തതാ രോഗങ്ങൾ. ജീവകം എയുടെ അപര്യാപ്തതാ മൂലമുണ്ടാകുന്ന രോഗമാണ് നിശാന്തത, സിറോഫ്താൽമിയ. ജീവകം എയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് നിശാന്തത, സിറോഫ്താൽമിയ. ജീവകം ബി ത്രീയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് പെല്ലഗ്ര. ജീവകം ബി ത്രീയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് പെല്ലഗ്ര. ജീവകം ബി നയണിൻ്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് വിളർച്ച. ജീവകം ബി നയണിൻ്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് വിളർച്ച. ജീവകം സിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് സ്കർവി. ജീവകം സിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് സ്കർവി. ജീവകം ഡിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് കണ അഥവാ റിക്കറ്റ്സ്. ജീവകം ഡിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് കണ അഥവാ റിക്കറ്റ്സ്. അപ്പോൾ എന്താണ്, ജീവകം എയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് നിശാന്തത, കണ്ണിന് ബാധിക്കുന്ന രോഗമാണ് നിശാന്തത. സിറോഫ്താൽമിയ, ജീവക എയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് നിശാന്തത സിറോഫ്താൽമിയ. ജീവകം എയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് നിശാന്തത, സിറോഫ്താൽമിയ. ജീവകം ബി ത്രീയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് പെല്ലഗ്ര. ജീവകം ബി ത്രീയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് പെല്ലഗ്രയാണ് ജീവകം ബി ത്രീയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം. ജീവകം എയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് നിശാന്തത, സിറോഫ്താൽമിയ. എന്നാൽ ജീവകം ബി ത്രീയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് പെല്ലഗ്ര. ജീവകം ബി ത്രീയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് പെല്ലഗ്ര. ജീവകം ബി നയണിൻ്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് വിളർച്ച. ജീവകം ബി നയണിൻ്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് വിളർച്ച. ജീവകം സിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് സ്കർവി. ജീവകം സിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് സ്കർവി. ജീവകം സിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് സ്കർവി. ജീവകം ഡിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് കണ അഥവാ റിക്കറ്റ്സ്. ജീവകം ബി നയണിൻ്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് വിളർച്ച. ജീവകം സിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് സ്കർവി. ജീവകം ഡിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് കണ അഥവാ റിക്കറ്റ്സ്. ജീവകം കെയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് രക്തസ്രാവം. ജീവകം കെയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് രക്തസ്രാവം. ജീവകം കെയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് രക്തസ്രാവം. ജീവകം ഇയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് വന്ധ്യത. ജീവകം ഇയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് വന്ധ്യത. അപ്പോൾ ജീവകം എയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് നിശാന്തത അഥവാ സിറോഫ്താൽമിയ. നിശാന്തത അഥവാ സിറോഫ്താൽമിയാണ് ജീവകം എയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം. ജീവകം ബി ത്രീയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് പെല്ലഗ്ര. ജീവകം ബി ത്രീയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് പെല്ലഗ്ര. ജീവകം ബി നയണിൻ്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് വിളർച്ച. ജീവകം സിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് സ്കർവി. ജീവകം ഡി ആണെങ്കിൽ കണ അഥവാ റിക്കറ്റ്സ്. ജീവകം കെ ആണെങ്കിൽ രക്തസ്രാവം. ജീവകം കെയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ്
രക്തസ്രാവം, ജീവകം ഇയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് വന്ധ്യത. അവസാനമായി അപര്യാപ്തതാരോഗങ്ങൾ ജീവകം എയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് നിശാന്തത, സിറോഫ്താൽമിയ. ജീവകം B3 അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് പെല്ലഗ്ര. ജീവകം B9 അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് വിളർച്ച. ജീവകം C അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് സ്കർവി. ജീവകം D അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് കണ അഥവാ റിക്കറ്റ്സ്. ജീവകം K അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് രക്തസ്രാവം. ജീവകം E അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് വന്ധ്യത. അടുത്ത ക്ലാസ് ജീവകവും അതിൻ്റെ വിശേഷണങ്ങളും അഥവാ രാസനാമങ്ങളും എന്ന ഇതിനെപ്പറ്റിയാണ് അടുത്ത ക്ലാസ്. അടുത്ത ക്ലാസ് വരേക്കും നന്ദി.